ഐസിയു പീഡനക്കേസിൽ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി പുനരന്വേഷണ റിപ്പോർട്ട്. ഗൈനക്കോളജിസ്റ്റ് കെ വി പ്രീതയ്ക്ക് മൊഴി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഉത്തരമേഖല ഐ ജിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മേഘന, ഈ അന്വേഷണം പുനരന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകൾ എന്തൊക്കെയാണ്? ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി റിപ്പോർട്ട് പറയുന്നു, എന്തൊക്കെയാണ് കാരണങ്ങൾ? ഫിജി ഐ സി യു പീഡന കേസിന്റെ തുടക്ക സമയത്ത് തന്നെ അതിജീവിത ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറായിരുന്നു കെ വി പ്രീതി. അതിനുശേഷം കെ വി പ്രീതിക്കെതിരെ അന്വേഷണം നടക്കുകയും അതിൽ അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജ് എ സി പി ഡോക്ടറെ കുറ്റവിമുക്തിയാക്കുകയും ചെയ്തിരുന്നു. പരാതിയിൽ കഴമ്പില്ലെന്ന് പറയുന്നു. പിന്നീട് നിരന്തര സമരങ്ങൾക്കൊടുവിലാണ് ഒരു പുനരന്വേഷണം നടക്കുന്നത്. അതായത് ഇതിൽ അതിജീവിത ഡോക്ടർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല, ശാസ്ത്രീയ തെളിവുകൾ രേഖപ്പെടുത്തിയില്ല, പ്രതിക്ക് അനുകൂലമായ നിലപാട് എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നിരന്തര സമ്മർദ്ദത്തിന്റെ പുറത്താണ് ഉത്തരമേഖല ഐ ജി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നത്. നർക്കോട്ടിക് സെൽ എ സി പി ക്കായിരുന്നു ഇതിന്റെ ഒരു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ പുനരന്വേഷണം പൂർത്തിയാവുകയും ചെയ്തു. ഇപ്പോൾ ഈ പുനരന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് ഡോക്ടർ കെ വി പ്രീതി ഒരു വീഴ്ച നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വീഴ്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ അതിജീവിത ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ആദ്യത്തെ അന്വേഷണത്തിൽ കുറ്റവിമുക്തി ക്കപ്പെട്ട ഡോക്ടറാണ്, ഇപ്പോൾ പുനരന്വേഷണം നടക്കുമ്പോൾ അതിൽ ഒരു പ്രശ്നമുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാകുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അതിജീവിത ഈ മൊഴി നൽകിയിട്ടുള്ള ഡോക്ടറായിരുന്നു കെ വി പ്രീത. ഡോക്ടറെ കൂടാതെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മജിസ്ട്രേറ്റിൽ രഹസ്യമൊഴി, മാത്രമല്ല അന്വേഷണ സംഘത്തിന് അടക്കം മൊഴി നൽകിയത് ഈ എങ്ങനെ ഈ ഒരു പ്രതി ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതേ മൊഴി തന്നെയായിരുന്നു കെ വി പ്രീതയ്ക്കും നൽകിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ കെ വി പ്രീതിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. മാത്രമല്ല ഇതിൽ ഈ അത് വലിയ രീതിയിൽ അന്വേഷണത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ഐ സി യു പീഡന കേസിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിലൂടെ വരുന്നത് അന്വേഷണ സംഘം ഈ ഒരു നിഗമനത്തിൽ എത്തുമ്പോൾ അതിജീവിത ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, സമരസമിതി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് ശരിവെക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത്. ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.